നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും കവർന്ന സംഭവത്തിൽ അയൽവാസിയായ യുവാവ് അറസ്റ്റിലാകുമ്പോൾ കുടുംബത്തിനും നാട്ടുകാർക്കും ഒരുപോലെയാണ് ഞെട്ടൽ. അഷ്റഫിന്റെ അടുത്ത അയൽവാസിയും വെൽഡിംഗ് തൊഴിലാളിയുമായ ലജീഷാണ് കേസിൽ അറസ്റ്റിലാകുന്നത്. ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കുറെ കാലം പ്രവാസിയായിരുന്ന ഇയാൾ 3 മാസം മുമ്പാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. നാട്ടിൽ വെൽഡിംഗ് ജോലികളുമായി കഴിയുന്ന ആളായിരുന്നു ലജീഷ്. പൂട്ടുപൊളിച്ചതിൽ അടക്കം ഒരു വിദഗ്ധന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പോലീസ് വിലയിരുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ നടക്കുന്നത്. ഇതിനൊടുവിലാണ് പോലീസ് ലജീഷിലേക്ക് സംശയം നീട്ടിയതും ഇയാളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തതും. അഷ്റഫിന്റെ വീട്ടിലെ മോഷണവും വിവരവും പുറത്തുവന്നതിന് ശേഷം ഒന്നും അറിയാത്ത പോലെ ഇയാൾ പരിസരത്ത് കഴിയുകയായിരുന്നു. നാട്ടിലെല്ലാം സ്വാഭാവികമായി ഇടപെട്ടു. അഷ്റഫിന്റെ കുടുംബവുമായും അടുത്ത ക്ഷേമാന്വേഷണങ്ങൾ നടത്തി. ഇങ്ങനെയെല്ലാം അടുത്ത ഇടപഴകിയ ആളാണ് മോഷ്ടാവ് എന്നറിഞ്ഞ ഞെട്ടലിലാണ് സത്യത്തിൽ നാട്ടുകാർ. അതേസമയം മോഷ്ടിച്ച സ്വർണവും പണവും ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. വെൽഡിംഗ് തൊഴിലാളിയായ ഇയാൾ മോഷണം മുതൽ ഒളിപ്പിച്ചതും വളരെ സമർത്ഥമായാണ്. കട്ടിലിന്റെ അടിയിൽ പ്രത്യേക അറയുണ്ടാക്കി അതിലൊന്നും അറിയാത്ത പോലെ സമാനമായി പെയിന്റും അടിച്ചാണ് പണം ഒളിപ്പിച്ചത്. പ്രൊഫഷണൽ കള്ളന്മാരെ പോലും വെല്ലുന്ന വിധത്തിലായിരുന്നു ലജീഷിന്റെ ഓപ്പറേഷൻ. CCTV ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ഞായറാഴ്ച രാവിലെ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. വൈകിട്ട് തിരിച്ചു വാങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് വാങ്ങാൻ എത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് പറയുന്നു. കവർച്ച നടത്തിയതിന് തൊട്ടടുത്ത ദിവസം പ്രതി ഇതേ വീട്ടിലെത്തിയ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മോഷണത്തിന് പിന്നിൽ വീട്ടുകാരെ നേരിട്ട് അറിയുന്നവർ ഉണ്ട് എന്ന സംശയം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിനകത്തു നിന്ന് ലഭിച്ച ഉളിയും 16 കൈവിരൽ അടയാളങ്ങളുമാണ് കേസിൽ നിർണായകമായത്. വീടിനുള്ളിലെ മറ്റൊന്നും നശിപ്പിക്കാത്തതും അലമാരകൾ മാത്രം കൊള്ളയടിച്ച സാഹചര്യത്തിലാണ് സംഭവം ആസൂത്രിതമെന്ന് സംശയം ബലപ്പെട്ടത്. മഞ്ഞ സ്വദേശിയായ അരിവ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് 1 കോടി രൂപയും 1.5 കോടി വില വരുന്ന 300 പവനുമാണ് മോഷണം പോയത്. നവംബർ 19 മധുരയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ അഷ്റഫും കുടുംബവും ഞായറാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീട്ടിലെ ലോക്കറിന് മുകളിൽ മരത്തിന്റെ മറ്റൊരു അറ നിർമ്മിച്ചാണ് സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത്. താക്കോൽ മറ്റൊരു അലമാരയിലും അതിന്റെ താക്കോൽ വേറൊരു മുറിയിലെ അലമാരയിലുമാണ് സൂക്ഷിച്ചിരുന്നത്. ഈ 2 അലമാരകളും തുറന്നാണ് ലോക്കറിന്റെ താക്കോൽ എടുത്തിരിക്കുന്നത്. ലോക്കറും താക്കോലുകളും സൂക്ഷിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയാണ് കവർച്ചയെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. അടുക്കള ഭാഗത്തെ ജനൽക്കമ്പി അടർത്തിയെടുത്താണ് അകത്ത് കയറിയിരിക്കുന്നത്. വീടിനടുത്ത് ചെറിയ റോഡിലൂടെ മണം പിടിച്ചോടിയ പോലീസ് നായ 1 കിലോമീറ്ററോളം സഞ്ചരിച്ച വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി നിന്നിരുന്നു. പ്രതിയുടെ വീടിന് മുമ്പിലും നായ എത്തിയിരുന്നു. വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപവത്കരിച്ചാണ് അന്വേഷണം നടത്തിയത്. ലോക്കർ കൃത്യമായി തുറന്ന മോഷ്ടാവ് വ്യാപാരിയായ അഷ്റഫിനെ ശരിക്കും പരിചയമുള്ള ആളാണ് എന്ന സംശയം പോലീസിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂർ ACP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് 20-ലേറെ പേർ. റെയിൽവേ സ്റ്റേഷനുകൾ, പ്രധാന ജംഗ്ഷനുകൾ തുടങ്ങി സംശയിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം CCTV തുടങ്ങിയവയെല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ചെന്നതും അന്വേഷണത്തിൽ നിർണായകമായി. അതിനിടെ വീട്ടിലെ CCTV നിന്ന് വീടിനകത്ത് കടന്നത് ഒരാളാണ് എന്നും ഇയാൾ 20-നും 21-നും രാത്രിയിൽ വീട്ടിൽ കടന്നതായും തെളിയുന്നുണ്ട്. CCTV മുഖം വ്യക്തമല്ലാത്തതാണ് ഇവിടെ തിരിച്ചടിയായതെങ്കിലും പിടിയിലായ പ്രതി ഒറ്റയ്ക്കാണോ കവർച്ച നടത്തിയത് എന്നും ഇയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുമാണ് ഇനി അറിയേണ്ടത്. 2 താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെ കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാനാവില്ല എന്നതായിരുന്നു പോലീസിന്റെ തുടക്കത്തിലെ നിഗമനം. അഷ്റഫ് ഉടനെ മടങ്ങി വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് 2-ാമത്തെ ദിവസവും മോഷ്ടാവ് അകത്ത് കടന്നത് എന്നും പോലീസ് കണക്കാക്കി. ഇതിനുശേഷമാണ് ശാസ്ത്രീയ പരിശോധനയിലൂടെ പോലീസ് പ്രതിയിലേക്ക് എത്തിയതും.